ഹലോ. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഷോട്ട് എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ കുറിച്ചിട്ടാണ്. ആ ഒരു ആപ്ലിക്കേഷൻ പലർക്കും പരിചയമുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ പലർക്കും അതിലെങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം എന്നതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇൻഷോട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വീഡിയോസ് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിലൊരുപാട് എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനെ കൂടി ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, എൻ്റെ ഫോണിൽ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം എൻ്റെ ഫോണിൽ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്: ഒന്ന് വീഡിയോ, ഫോട്ടോ ആൻഡ് കൊളാജ്. സോ ഞാൻ ആദ്യം വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ന്യൂ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സോ ഞാൻ എൻ്റെ ഗാലറിയിലുള്ള ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുന്ന ട്രിം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോയുടെ ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. ക്രോപ്പ് മീൻസ് ട്രിം ചെയ്തിട്ട് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ട്രിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോ ആഡ് ചെയ്യുകയാണ്. വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഒരുപാട് എഡിറ്റിംഗ് ടൂൾസ് കാണാം. സോ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയിലേക്ക് വേറൊരു വീഡിയോ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു വീഡിയോ, ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് അതിൽ നിന്നൊരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത വീഡിയോയിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വീഡിയോ ആഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. ഒരു 10 സെക്കൻഡിലെ വീഡിയോ ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ആയിട്ടുള്ളത്. വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഒന്നും കൂടി ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായി നിങ്ങൾക്ക് കാണാം ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ. ബ്ലാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വീഡിയോ, ഒരു 3 സെക്കൻഡിലൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും. സോ ആ ബ്ലാങ്ക് ആയിട്ടുള്ള വീഡിയോ കൂടി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാങ്ക് ആയിട്ടുള്ള വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വരുന്ന ടൂളാണ് ക്യാൻവാസ് എന്ന ടൂൾ. ആ ക്യാൻവാസ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോൻ്റെ റേഷ്യോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ വീഡിയോ ഇടേണ്ടത് എന്ന് വെച്ചാൽ, എക്സാമ്പിളായിട്ട് ഇൻസ്റ്റഗ്രാമോ ടിക്ടോക്കോ അല്ലെങ്കിൽ യൂട്യൂബോ, ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ വീഡിയോ ഇടേണ്ടതെന്ന് വെച്ചാൽ ആ റേഷ്യോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം. ഞാൻ യൂട്യൂബിലേക്ക് ആയതുകൊണ്ട് യൂട്യൂബിൻ്റെ റേഷ്യോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ സൂം ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം സൂം ചെയ്തിട്ടാണോ വീഡിയോ വേണ്ടത് അതുപോലെ ഞാൻ സ്ക്രീനിൽ നേരത്തെ കാണിച്ചതുപോലെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഐക്കണാണ് മ്യൂസിക്. നമുക്ക് വീഡിയോയിലേക്ക് ഏതെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ കാണാം: ഒന്ന് ട്രാക്ക്, ഒന്ന് എഫക്ട്സ്, ഒന്ന് റെക്കോർഡ്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഫയൽസിൽ, അതായത് മൈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള ഫയൽസ്, മ്യൂസിക് ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. ആ ഫയൽസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ. ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സെലക്ട് ചെയ്ത മ്യൂസിക് നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ യൂസേ ഇല്ലാതെ തന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇൻഷോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇതുപോലെ മ്യൂസിക്കിൻ്റെ ഏത് പാർട്ടാണോ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോർഷനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന സോങ്ങിൻ്റെ പാർട്ട് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാലൻസ് വരുന്നത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗം മുതലാണ് സോങ് ആഡായിട്ട് വരേണ്ടത് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഫക്ട്സ് എന്ന ഓപ്ഷനാണ്. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷോട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്മോൾ സൗണ്ട്സ് നിങ്ങൾക്ക് അതിൽ, സൗണ്ട്സിൻ്റെ ട്രാക്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ഏത് സൗണ്ടാണോ നിങ്ങളുടെ വീഡിയോയിലേക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. ആനിമൽസിൻ്റെ സൗണ്ട്സ് ഉണ്ട്, ബേഡ്സിൻ്റെ സൗണ്ട്സ് ഉണ്ട്, ഒരുപാട് സൗണ്ട് സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രാക്ക് നിങ്ങൾക്ക് ഏതാണോ വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം, നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏതാണ് അനുയോജ്യമായതെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോയിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് കാണുന്ന റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വോയിസ് ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. സോ അടുത്തതായിട്ട് സ്റ്റിക്കേഴ്സ് എങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം എന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഞാൻ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കറിൻ്റെ സൈസ് നിങ്ങൾ താഴെ കാണുന്ന ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഏത് പ്ലേസിലാണോ വെക്കേണ്ടത് അതുപോലെ പ്ലേസ് ചെയ്യാം. ഞാൻ വേറെ സ്റ്റിക്കർ മാറി ആഡ് ചെയ്യുന്നു, അതുപോലെ ഡ്രാഗ് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ആ സ്റ്റിക്കർ ആ വീഡിയോയിൽ ആഡ് ആയിട്ടുണ്ടാവും.
അതുപോലെ സ്റ്റിക്കറിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏത് ടൈം വരെയാണോ ആ സ്റ്റിക്കർ ആ വീഡിയോയിൽ വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. സ്റ്റിക്കർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സ്റ്റിക്കറാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുകൾ കാണുന്ന ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ത്രൂ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. സോ അടുത്തായിട്ട് ഒരു ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ടെക്സ്റ്റ് എന്ന ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ ഒരു വേർഡ് നിങ്ങളുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് എന്നൊരു വേർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ ലെറ്ററിൻ്റെ കളറ് ബോർഡർ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഏത് ബോർഡറാണോ വേണ്ടത് ആ ബോർഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിഭാഗത്തായി നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് കാണാം. ഒന്ന് ടെക്സ്റ്റ്, ഒന്ന് ബോർഡർ, ഷാഡോ, ലേബൽ ആൻഡ് ഓപ്പോസിറ്റി. നിങ്ങൾക്കിതിൽ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ നേരത്തെ ചേഞ്ച് ചെയ്ത് കാണിച്ചിനി. ബോർഡറിൻ്റെ കളർ ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഷാഡോയും ചേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ലെറ്റേഴ്സിൻ്റെ സ്റ്റൈലാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഒരുപാട് സ്റ്റൈൽസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസാണ്. നമ്മളുടെ ലെറ്ററിൻ്റെ സൈസ് ഇതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഗ്യാപ്പ്, ലെറ്ററിൻ്റെ ഗ്യാപ്പ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമേഷനാണ്. നമ്മൾ ലെറ്റർ വീഡിയോയിൽ ഏത് ആനിമേഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ആനിമേഷൻസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ മതി. സോ ഞാൻ സെലക്ട് ചെയ്ത ആനിമേഷൻ സ്ക്രീനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ആനിമേഷൻ വർക്കാവുന്നത് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൂളാണ് ഫിൽട്ടർ. സോ ഫിൽട്ടർ എങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാമെന്നതാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീഡിയോയിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫിൽട്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫിൽട്ടർ എന്ന ഓപ്ഷൻ പോയി സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് അവിടെ തന്നെ എഫക്റ്റ് എന്ന ഓപ്ഷൻ കാണാം. എഫക്റ്റിൽ ഒരുപാട് ടൈപ്പ്സ് ഓഫ് എഫക്ട്സ് നിങ്ങൾക്ക് കാണാം. വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാമല്ലേ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എഫക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ വീഡിയോയിലേക്ക് എഫക്ട്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം ഇതുപോലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രിം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ട്രിം ഞാൻ ഫസ്റ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആവശ്യമുള്ള പോർഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. വീഡിയോയിൽ നിന്നും ക്രോപ്പിംഗ് പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാം, അതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. സ്പ്ലിറ്റ് മീൻസ് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ രണ്ടായിട്ട് കട്ടായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ ടിക്ക് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ രണ്ട് പാർട്ടായിട്ട് കട്ടായിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഒരു വീഡിയോ തന്നെ രണ്ട് പാർട്ടായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൂൾ എന്ന് പറയുന്നത് ഡിലീറ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനാണ്. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളേഴ്സോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വീഡിയോൻ്റെ തന്നെ ബ്ലറിങ് സ്ട്രെങ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ബ്ലറായിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴത്ത് കയറുന്ന ഏത് കളേഴ്സാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ അനുയോജ്യമായ കളേഴ്സ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ടൂൾ നിങ്ങൾ സ്പീഡാണ്. നിങ്ങളുടെ വീഡിയോൻ്റെ സ്പീഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോ നോർമൽ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൻ്റെ ലെവൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടാം. ഞാനിവിടെ ജസ്റ്റ് സ്പീഡ് നിങ്ങൾ കൂട്ടിയേ കാണാം. സ്പീഡ് കൂട്ടി ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ടൈം ജസ്റ്റ് കാണിക്കും. പ്രോസസ്സായി വന്നാൽ നമ്മുടെ വീഡിയോ എത്ര സ്പീഡിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്തത് ആ സ്പീഡിലായിരിക്കും പിന്നീട് വീഡിയോ പ്ലേ ആവുക. സോ നിങ്ങൾക്കിപ്പോൾ വീഡിയോ സ്ക്രീനിൽ കാണുന്ന പോലെ വീഡിയോൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്. അതുപോലെ വീഡിയോൻ്റെ സ്പീഡ് ഇനിയും കൂട്ടണമെങ്കിലും ഇനിയും ഇതുപോലെ കൂട്ടാം. കുറയ്ക്കണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. സോ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്പീഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്താവുന്ന ടൂളാണ് ക്രോപ്പ് എന്ന ടൂൾ. ക്രോപ്പ് എന്ന ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ക്രോപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പാർട്ട്, വീഡിയോയിൽ ആവശ്യമുള്ള പാർട്ട് മാത്രം കാണിക്കാനാണെങ്കിൽ ഇതുപോലെ ക്രോപ്പ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് കാണുന്ന ടൂളാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ടൂൾ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള വീഡിയോ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്ട് നിങ്ങൾക്ക് വേറെയും അവൈലബിളായിട്ട് കിട്ടും. 1 മിനിറ്റും 14 സെക്കൻഡുള്ള ഒരു വീഡിയോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തപ്പോൾ അതേ വീഡിയോ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിട്ട് വന്നത് കാണാം. ഓക്കെ, എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടും. നെക്സ്റ്റ് വരുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ആണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഏത് റൊട്ടേഷന് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൂൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് എന്ന ടൂൾ നിങ്ങൾക്ക് കാണാം. ഫ്ലിപ്പ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ മിറർ ടൈപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന പോലെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വീഡിയോ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നെക്സ്റ്റ് വരുന്ന ടൂൾ എന്ന് പറയുന്നത് ഫ്രീസാണ്. ഫ്രീസ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോർഷനാണോ വീഡിയോൻ്റെ ഫ്രീസ് ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ വീഡിയോയിൽ സ്റ്റക്കായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഫ്രീസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് സ്റ്റോപ്പായി കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഫ്രീസ് എന്ന ഐക്കൺ ഉപയോഗിച്ച് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, ഇത്രയും ടൂൾസാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ഇൻഷോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ സേവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര റെസൊല്യൂഷനിലേക്കാണോ വീഡിയോ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റെസൊല്യൂഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1080 പിക്സലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പിക്സലിലെ റെസൊല്യൂഷനിലായിരിക്കും എൻ്റെ വീഡിയോ ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ കൺവേർട്ടിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ കൺവേർട്ടിംഗ് പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ നൗ സേവ് ആയിട്ടുണ്ട്. സേവ് ആയതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ അവിടെ കാണാം. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ വീണ്ടും ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ എന്താണോ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ അത് അതേപോലെ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് വേരിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇൻഷോർട്ടിൽ ഇങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ടൂൾസാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. നെക്സ്റ്റ് ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഫോട്ടോ ആദ്യം ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ഫോട്ടോ ആഡ് ചെയ്യുക ഇൻഷോർട്ടിലേക്ക്. അതിനുശേഷം നിങ്ങൾ ഒരുപാട് ടൂൾസ് ഇവിടെ കാണാം. ആദ്യമായി ഫിൽട്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഫിൽട്ടറാണോ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കണം, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും കളേഴ്സ് ആഡ് ചെയ്യുന്ന അതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഫ്രെയിമാണ്. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഏതെങ്കിലും ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രെയിംസ് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് എഡിറ്റിംഗ് ടൂൾസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് പറയുന്നത്. ഇൻഷോട്ടിൽ വീഡിയോസ് മാത്രമല്ല ഫോട്ടോസും കൊളേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന. അതുപോലെ നിങ്ങൾ ഫോട്ടോ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ്, ഇൻസ്റ്റഗ്രാം ആണോ അല്ലെങ്കിൽ യൂട്യൂബ് ആണോ ടിക്ടോക്ക് ആണോ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ ഇടേണ്ടത് വെച്ചാൽ അതൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ റേഷ്യോയിലേക്ക് ഫോട്ടോ നിങ്ങൾക്ക് അപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് ഇൻഷോട്ട് പേജ് ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.